ആദ്യം ടൈപ്പ് റൈറ്ററിന്റെ പാർട്സിനെ പറ്റി പഠിക്കാം ആയിരത്തി എഴുന്നൂറ്റി പതിനാലിൽ ഹെൻറി മില്ലാണ് ടൈപ്പ് റൈറ്റർ കണ്ടുപിടിച്ചത് ടൈപ്പ് റൈറ്ററിൻ്റെ മുൻവശത്ത് കാണുന്നതാണ് കീബോർഡ് ആകെ നാൽപ്പത്തി നാല് കീസാണുള്ളത് ഇതൊരു ക്യൂർട്ടി ലേഔട്ട് ഔട്ട് കീബോർഡാണ് ഇതിൽ ക്യാരക്ടർ കീസ് നോൺ ക്യാരക്ടർ കീസ് എന്നിങ്ങനെ രണ്ട് ഉള്ളത് നോൺ ക്യാരക്ടർ കീസ് എന്ന് പറഞ്ഞാൽ സ്പേസ് ബാർ ഷിഫ്റ്റ് ലോക്ക് കീ ഷിഫ്റ്റ് കീ ടാബ് ബട്ടൺ ബാക്ക് സ്പേസ് കീ എന്നിവയാണ് ഇതാണ് നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കീബോർഡിലെ ഭാഗങ്ങൾ ഇത് ഉള്ളൂ ഇനി പഠിക്കുന്നത് ടൈപ്പ് റൈറ്ററിൻ്റെ ടോപ്പ് പ്ലേറ്റിനെ പറ്റിയാണ് ഇതാണ് ടൈപ്പ് റൈറ്ററിൻ്റെ ടോപ്പ് പ്ലേറ്റ് ഇതിനെ കൗൾ അല്ലെങ്കിൽ ഹുഡെന്നും പറയും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അവസരത്തിൽ നമുക്കിത് മാറ്റി ടൈപ്പ് ചെയ്യാം ഇനി അടുത്തത് ടൈപ്പ് ബാർ എന്താന്ന് നോക്കാം ഇതാണ് ടൈപ്പ് ബാർ രണ്ട് ടൈപ്പുകൾ സോൾഡർ ചെയ്ത് വെച്ചിരിക്കുന്ന അയൺ റോഡിനെയാണ് ടൈപ്പ് ബാർ എന്ന് പറയുന്നത് ഇത് സെഗ്മെൻറ്റ് വയർ ഉപയോഗിച്ച് സെഗ്മെൻറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്നു സെഗ്മെൻറിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സെമി സർക്കുലർ ആണ് അത് പി എസ് സി പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട് സെഗ്മെൻറ്റിൻ്റെ ഷേപ്പ് അപ്പോൾ ശ്രദ്ധിക്കുക സെമി സർക്കുലർ ഷേപ്പ് അടുത്തത് ടൈപ്പ് ബാർ റെസ്റ്റ് ചെയ്യുന്നത് ടൈപ്പ് ബാർ കുഷ്യലാണ് ഇതാണ് ടൈപ്പ് ബാർ കുഷ്യൽ ഇത് റബ്ബർ പാർട്സ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ടൈപ്പ് റൈറ്ററിൻ്റെ റിബണിനെ പറ്റി പഠിക്കാം ഇതാണ് ടൈപ്പ് റൈറ്ററിന്റെ റിബൺ ഈ റിബൺ ചുറ്റിയിരിക്കുന്നത് റിബൺ സ്പൂളിലാണ് സാധാരണ രണ്ട് കളറാണ് ഉള്ളത് ചുവപ്പ് നീല ചുവ അല്ലെങ്കിൽ ചുവപ്പ് കറുപ്പ് ചുവപ്പ് കളറാണ് അടിഭാഗത്ത് വരുന്നത് ഇനി നമുക്ക് റിബൺ ക്യാരിയർ എന്താണെന്ന് നോക്കാം ഇതാണ് റിബൺ ക്യാരിയർ ഇതിങ്ങനെ താത്തിയും ബുക്കിംഗ് ചെയ്യാം റിബൺ ക്യാരിയറ് ടൈപ്പ് ഗൈഡ് ഈ ഇതാണ് ടൈപ്പ് ഗൈഡ് ടൈപ്പ് ഗൈഡിന്റെ തൊട്ട് പുറകിലാണ് ഈ റിബൺ ക്യാരിയറിന്റെ സ്ഥാനം റിബൺ ഈ തരത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചില്ലെങ്കിൽ റിബൺ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് അതിനായിട്ടാണ് അതിനെ ക്യാരി ചെയ്യുന്ന ഭാഗമാണ് റിബൺ ക്യാരിയർ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ടൈപ്പ് ഗെയ്ഡ് ടൈപ്പ് ഗൈഡ് സെഗ്മെൻറ്റിൻ്റെ മുകൾ ഭാഗത്ത് സിലിണ്ടറിൻ്റെ മുമ്പിലായി സ്ഥിതി ചെയ്യുന്നു ടൈപ്പ് ഗൈഡ് ഓരോ ടൈപ്പ് ബാറിനെയും ടൈപ്പിംഗ് പോയിന്റിലേക്ക് ഗൈഡ് ചെയ്യുന്നു ടൈപ്പ് ഗൈഡ് ക്ലീൻ ചെയ്യുന്നതിന് ചാമോയ്സ് ലെതറാണ് ഉപയോഗിക്കുന്നത് ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പേപ്പർ ബെയിലാണ് ഇതാണ് പേപ്പർ ബെയിൽ സിലിണ്ടറിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് സിലിണ്ടർ സിലിണ്ടറിൻ്റെ മുകളിലാണ് ഈ പേപ്പർ ബെയില് സ്ഥിതി ചെയ്യുന്നത് ഇതിന് രണ്ട് റോളേഴ്സാണുള്ളത് ഈ കാണുന്നതാണ് റോളേഴ്സ് രണ്ട് റോളേഴ്സാണുള്ളത് അത് പേപ്പർ കാറ്റ് കൊണ്ട് പറക്കുന്നതിൽ നിന്നും സംരക്ഷിക്കുന്ന പാർട്സാണ് പേപ്പർ ബെയില് നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാറ്റിൽ നിന്നൊക്കെ പറക്കാതിരിക്കാനായിട്ടാണ് കാറ്റിൽ നിന്ന് പറക്കുന്നതിന് സംരക്ഷിക്കുന്നതാണ് ഈ പേപ്പർ ബെയിലെന്ന് പറയും അപ്പം ഇത് സിലിണ്ടർ ഇത് പേപ്പർ ബെയിൽ ഇത് നമുക്ക് സിലിണ്ടറിനെ പറ്റി കൂടുതൽ പഠിക്കാം ഇതാണ് സിലിണ്ടർ ഈ ഉരുണ്ടിരിക്കുന്ന ഭാഗം ഇതിൻ്റെ ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാം റൗണ്ട് ഷേപ്പിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിനെ പ്ലേറ്റിനെന്നും വിളിക്കുന്നു ഹാർഡ് റബ്ബർ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് സിലിണ്ടർ റൗണ്ട് ഷേപ്പിൽ നിർമ്മിക്കാൻ കാരണം പേപ്പർ ശരിയായി ഫീഡ് ചെയ്യുന്നതിനും ഒരു സമയത്ത് ഒരു ഇംപ്രഷൻ മാത്രം ലഭിക്കുന്നതിനുമാണ് അതാണ് സിലിണ്ടറിൻ്റെ ഉപയോഗം അടുത്തത് പേപ്പർ ടേബിൾ ഇവിടെ കാണുന്നതാണ് പേപ്പർ ടേബിൾ ഈ പേപ്പർ ടേബിളിലാണ് പേപ്പർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മറ്റൊരു പേര് പേപ്പർ ഷെൽഫ് എന്നും അല്ലെങ്കിൽ പേപ്പർ റെസ്റ്റ് പ്ലേറ്റ് എന്നും പറയുന്നു ഇനി അടുത്ത് പഠിക്കുന്നത് പേപ്പർ ഗെയ്ഡാണ് ഇതാണ് പേപ്പർ ഗെയ്ഡ് പേപ്പർ ഗെയ്ഡ് എല്ലാ പേപ്പറിലും ഒരേപോലെ ലെഫ്റ്റ് മാർജിൻ നൽകുവാനായിട്ട് ഉപയോഗിക്കുന്നു ടൈപ്പ് റൈറ്ററിൻ്റെ ഇടതു വശത്താണ് പേപ്പർ ഗെയ്ഡ് കാണപ്പെടുന്നത് ഇനി നമ്മൾക്ക് പഠിക്കുന്നത് മാർജിനൽ സ്റ്റോപ്സിനെ പറ്റിയാണ് ഇവിടെ കാണുന്നതാണ് മാർജിനൽ സ്റ്റോപ്സ് രണ്ട് വശങ്ങളിലും ഉണ്ട് മാർജിനൽ സ്റ്റോപ്സ് ഇടതുവശത്തും വലതുവശത്തും മാർജിൻ സെറ്റ് ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് റൈറ്റ് മാർജിനൽ സ്റ്റോപ്പും ലെഫ്റ്റ് മാർജിനൽ സ്റ്റോപ്സും എന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പം റൈറ്റ് മാർജിൻ സ്റ്റോപ്പ് ക്യാരേജിൻ്റെ ഇടതുവശത്തുള്ള മൂവ്മെൻറ്റിനെ നിയന്ത്രിക്കുന്നു ഒരു വരിയുടെ അവസാനം ബെൽ സൗണ്ട് കേൾക്കുന്നത് നിയന്ത്രിക്കുന്നത് റൈറ്റ് മാർജിൻ സ്റ്റോപ്പ് ആണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ലാസ്റ്റ് വരെ എത്തുമ്പോൾ ഒരു ബെൽ സൗണ്ട് കേൾക്കത്തില്ലേ അതിനെ നിയന്ത്രിക്കുന്നതാണ് റൈറ്റ് മാർജിൻ സ്റ്റോപ്പ് ഇപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഈ ടൈപ്പ് റൈറ്ററിൻ്റെ ഭാഗങ്ങൾ ഇനി നമുക്ക് ക്യാരേജ് റിട്ടേൺ ലിവർ എന്താണെന്ന് നോക്കാം ഇതാണ് ക്യാരേജ് റിട്ടേൺ ലിവർ ക്യാരേജിനെ ഇടതുവശത്തേക്കുള്ള മാർജിനിൽ കൊണ്ടുപോകുന്നതിനും പേപ്പറിനെ അടുത്ത ലൈനിലേക്ക് കൊടുക്കുന്നതിനും ഉപയോഗിക്കുന്നു ഇതിൻ്റെ മറ്റൊരു പേരാണ് ലൈൻ സ്പേസ് ലിവർ അപ്പം ഇതാണ് ക്യാരേജ് റിട്ടേൺ ലിവർ അല്ലെങ്കിൽ ലൈൻ സ്പേസ് ലിവറെന്നും ചോദിക്കും അപ്പം നമുക്ക് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട് ക്യാരേജ് റിട്ടേൺ ലിവറിൻ്റെ മറ്റൊരു പേര് ഇപ്പോൾ ഓർത്തിരിക്കുക ലൈൻ സ്പേസ് ലിവർ നീ എടുത്തത് ക്യാരേജ് റിലീസ് ലിവർ ക്യാരേജിൻ്റെ ഇരുവശങ്ങളിലുമായി രണ്ട് റിലീസ് ലിവറുകളാണുള്ളത് ഇതാണ് ക്യാരേജിൻ്റെ ഇരുവശത്തും കാണപ്പെടുന്ന രണ്ട് റിലീസ് ലിവറുകൾ ഇത് നിക്കൽ കൊണ്ടാണ് ഈ പാർട്ട് നിർമ്മിച്ചത് അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്